തണ്ണീർമുക്കം ബണ്ടിന്റെ മൂന്നാം ഘട്ട ഉദ്ഘാടനം ഉടനെന്ന് മന്ത്രി മാത്യു ടി തോമസ്. മുഖ്യമന്ത്രിയുടെ തീയതിക്കായി കാത്തുനിൽക്കില്ലെന്നും പുതിയ ബണ്ടിന് മുകളിലൂടെയുള്ള റോഡ് രണ്ട് ദിവസത്തിനകം തുറന്നുകൊടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ഇംപാക്ട്. 180 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ടിന്റെ മൂന്നാം ഘട്ടം പൂർത്തിയായിട്ടും മുഖ്യമന്ത്രിയുടെ സമയം കിട്ടാത്തതിനാൽ ഉദ്ഘാടനം വൈകുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം സർക്കാർ നടപടി തുടങ്ങി. 1-2 ഘട്ട ബണ്ടുകൾക്ക് നടുവിലായുള്ള താൽക്കാലിക റോഡ് പൊളിച്ചു നീക്കിയാൽ മാത്രമേ മൂന്നാംഘട്ട ബണ്ടിന്റെ ഷട്ടർ തുറക്കാൻ കഴിയൂ. ഇതിന് മൂന്നാംഘട്ട ബണ്ടിന് മുകളിലൂടെയുള്ള റോഡ് തുറന്നുകൊടുക്കണം. അപ്രോച്ച് റോഡടക്കം പാതയുടെ സകല പ്രവൃത്തിയും പൂർത്തിയായിട്ടും മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന തീയതി കാത്തിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സമയമെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി. 2 മാസമായി കാടുപിടിച്ച് കിടക്കുകയായിരുന്ന അപ്രോച്ച് റോഡിലെ മാലിന്യവും മറ്റും നീക്കി. പിന്നാലെ മന്ത്രി മാത്യു ടി തോമസും എത്തി. റോഡ് ഉടൻ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ തീയതി ചോദിച്ചത് ഞാനാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോദിച്ചത്. സെപ്റ്റംബർ അവസാനമോ ഒക്ടോബറിലേക്കാണ് തീയതി ചോദിച്ചത്, അല്ല നേരത്തെ ഒരു തീയതി ചോദിച്ചിട്ടില്ല. ഇപ്പോൾ 3-ാമത്തെ ബാരേജിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള 28 ഷട്ടറുകളും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. മൂന്നാം ഘട്ട ബണ്ട് ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട തണ്ണീർമുക്കം പഞ്ചായത്ത് താൽക്കാലിക റോഡിലെ മണൽത്തിട്ടയുടെ അവകാശം പഞ്ചായത്തിനാണെന്ന നിലപാട് ആവർത്തിച്ചു. കടവ് ആക്ട് പ്രകാരവും റിവർ ബാങ്ക് ആക്ട് പ്രകാരവും പഞ്ചായത്തിന് പൂർണ്ണമായി അവകാശപ്പെട്ടതാണ് ഈ മണൽ. മണൽത്തിട്ട സംബന്ധിച്ച തർക്കം ഉടനടി പരിഹരിക്കുമെന്നും മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം വൈകില്ലെന്നും മന്ത്രി ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി. സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.